T, geometrical meaning. Procedure. In the above applet using input box, set f of x equal to modulus of sine x. Give input a b sine x and set a equal to 0. What happens to the secant lines passing through the point 0, 0 as h tends to 0? What about the existence of limit at a equal to 0? Limit h tends to 0 f of a plus h minus f of a by h. What about the existence of tangent at 0, 0? Discuss the existence of tangents to the curves and the derivatives of the functions at the given points. First one y equal to sine x at x equal to pi. Second one y equal to sine modulus of x at x equal to pi. Third one y equal to modulus of x at x equal to 0. Fourth one, y equal to x square if x less than or equal to 2, 2x if x greater than 2 at x equal to 2. Piecewise function on that. Now fifth one, y equal to x raised to 1 by 3 at x equal to 0. Now next is y equal to x square minus 4 divided by x minus 2 if x not equal to 2, 6 when x is equal to 2 at x equal to 2. Now seventh one, y equal to x square x less than or equal to 2.

അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഫസ്റ്റ് പ്രോബ്ലം വരുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈനക്സ് എറ്റ് എക്സ് ഈക്വൽ ടു പൈ ഇപ്പം ഈ പ്രോബ്ലംസ് എല്ലാം സൈഡിൽ എഴുതി വെച്ച് കൊണ്ടുപോകാം അപ്പം ഇതിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ എഴുതിയെടുക്കാം അപ്പം നമ്മൾ ഇത് ജിയോ ജിബ്രലിൽ ചെയ്തു നോക്കാം ആക്ടിവിറ്റി ഫോർട്ടീൻ പോയിന്റ് ത്രീ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആക്ടിവിറ്റിയാണ് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം ഇത് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിന് മാത്രമല്ല തിയറി എക്സാമിനും ഇതിൻ്റെ പ്രോബ്ലംസ് വരാം പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യബിലിറ്റിയുടെ ഒരു പ്രോബ്ലം നേരത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് മോഡലസ് ഓഫ് സൈനക്സ് അത് നമ്മൾ ഇൻപുട്ട് ബോക്സിൽ എൻറ്റർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എ ബി എസ് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇതുപോലെ സൈനക്സ് എന്ന് കൊടുക്കണം അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഡിഫറൻഷ്യബിലിറ്റി അറ്റ് എ ഈക്വൽ ടു സീറോ അതുകൊണ്ടാണ് ഇവിടെ ഇൻപുട്ട് ബോക്സിൽ എ ഈക്വൽ ടു സീറോ എന്ന് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഗ്രാഫ് മോഡലസ് ഓഫ് സൈനക്സിന്റെ ഗ്രാഫ് ഇതാണ് ഗ്രാഫിന്റെ മുകളിൽ ഇരിക്കുന്ന രണ്ട് പോയിന്റ്സ് എടുത്തിട്ടുണ്ട് പി എ എഫ് ഓഫ് എ ക്യു എ പ്ലസ് എച്ച് എഫ് ഓഫ് എ പ്ലസ് എച്ച് ഈ രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന സീക്വന്റ് ലൈൻ ആണ് നമ്മുടെ ഈ ഗ്രീൻ കളർ ലൈൻ എച്ച് വാല്യൂ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ടു ടു വി നോ ദാറ്റ് സ്ലോപ്പ് ഓഫ് സീക്വന്റ് ലൈൻ ഈസ് വിനോദ

എച്ചിനെ സീറോയിലേക്ക് കൊണ്ടുപോകണം എച്ച് ഇസ് ടെൻഡിങ് ടു സീറോ ഫ്രം റൈറ്റ് സൈഡ് എച്ചിന്റെ വാല്യൂ ഇതുപോലെ കുറഞ്ഞ് കുറഞ്ഞ് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യാണ് അപ്പൊ എമ്മിന്റെ വാല്യൂ എന്ന് ശ്രദ്ധിച്ച് എം ഇസ് ടെൻഡിങ് ടു എമ്മിന്റെ വാല്യൂ എവിടത്തേക്കാണ് പോകുന്നത് വണ്ണിലേക്കാണ് പോകുന്നത് സോ ലിമിറ്റ് എച്ച് ടെൻസ് എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ എച്ച് വൺ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് വൺ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ബിക്കോസ് ദിസ്ഇസ് എ ഫൈനൈറ്റ് റിയൽ നമ്പർ ഇനി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാം എച്ചിനെ ലെഫ്റ്റ് സൈഡ് സീറോലേക്ക് കൊണ്ടുപോവുകയാണ് ഇതുപോലെ എച്ച് ഇസ് ടെൻഡിങ് ടു സീറോ ഫ്രം ലെഫ്റ്റ് സൈഡ് എമ്മിന്റെ വാല്യൂ ഒന്ന് ശ്രദ്ധിക്കേക്കാ പോകുന്നേ ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ എം ഇസ് മൈനസ് വൺ ഇത് മൈനസ് വണ്ണിലോട്ടാണ് പോകുന്നത് എച്ച് ഇസ് ടെൻഡിംഗ് ടു സീറോ ഫ്രം ലെഫ്റ്റ് സൈഡ് ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ മൈനസ് എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് equal to minus 1. That is left hand limit exists and is equal to minus 1. So would I right hand limit 1 on left hand limit minus 1 on. So right hand limit is not equal to left hand limit. This limit is known as right derivative and this limit is known as left derivative. So here right derivative is not equal to left derivative. Right derivative is 1 left derivative is minus 1. സോ ലിമിറ്റ് എച്ച് ടെൻസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് ഡസ് നോട്ട് എക്സിസ്റ്റ് സോ ടാൻ എക്സിസ്റ്റ് ഇപ്പൊ ഇവിടെ നോക്കി നമ്മുടെ സീകൻഡ് ലൈൻ ഉണ്ട് ടാഞ്ചന്റ് ചെക്ക് ബോക്സിൽ ഞാൻ ക്ലിക്ക് ചെയ്തു എന്നിട്ടും ഇവിടെ നമ്മുടെ ബ്ലൂ ലൈൻ കാണുന്നില്ല അല്ലെ ടാൻജന്റ് ലൈൻ ഇവിടെ കാണുന്നുണ്ടോ ഇല്ല അത് എന്തുകൊണ്ട് കാണുന്നില്ല ടാൻജന്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അപ്പൊ നമുക്ക് വേറൊരു പോയിന്റും കൂടി എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാണെങ്കിൽ ഇവിടെ സീറോ ഇല്ലതിനു പകരം ഞാൻ ഫൈവ് ബൈ ടൂ എടുക്കുകയാണ് ഫൈവ് ബൈ ടു ഇതുപോലെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി ഫൈവ് ബൈ ടു ഫൈവ് ബൈ ടു നോക്കുമ്പോ എന്താ ടാഞ്ചെ ലൈൻ കാണുന്നില്ലേ ഇവിടെ ടാഞ്ചെന്റ് ലൈൻ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജെന്റ് ലൈനാണ് ഞാൻ സീക്കൻഡ് ലൈൻ ഹൈഡ് ചെയ്ത് വെക്കാം നമ്മുടെ ടാഞ്ചെൻ്റ് ലൈൻ മാത്രമാണ് ഇപ്പൊ കാണുന്നത് ബ്ലൂ കളർ ലൈൻ ടാഞ്ചന്റ് ലൈൻ ഇപ്പൊ ഈ പോയിന്റിലൂടെ മാത്രല്ല അത് പാസ് ചെയ്യുന്നേ ഈ കേവിന്റെ മുകളിലിരിക്കുന്ന ഇൻഫിനിറ്റ്ലി മനി പോയിന്റ്സിലൂടെ അത് പാസ് ചെയ്യും ത്രീ പൈ ബൈ ടു വൺ ഫൈവ് പൈ ബൈ ടു വൺ സെവൻ പൈ ബൈ ടു വൺ നയൻ പൈ ബൈ ടു വൺ ഈ പോയിന്റ്സിലൂടെ ഒക്കെ അത് പാസ് ചെയ്യുന്നുണ്ട് അപ്പൊ ടാൻജൻ്റ് ലൈൻ ഒറ്റൊരു പോയിന്റിലൂടെ പാസ് ചെയ്യണമെന്നൊന്നും ഇല്ല ഇൻഫിനിറ്റ്ലി മനി പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ടാൻജെൻ്റ് ലൈനും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്ക് മനസ്സിലായി അല്ലേ ഇവിടുത്തെ വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ പൈ ബൈ ഫോർ എടുക്കാൻ പോവാന്ന് പൈ ബൈ ഫോർ ഇവിടെ സീകൻഡ് ലൈൻ ഗ്രീൻ കളർ ലൈൻ ആണ് സീകൻഡ് ലൈൻ ബ്ലൂ കളർ ലൈൻ ഇസ് എ ടാജൻ ത്രൂ ദിസ് പോയിന്റ് ബി എച്ച് വാല്യൂ സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ സീകൻഡ് ലൈൻ അപ്രോച്ചസ് ടു ലൈൻ വാട്ട് ലിമിറ്റ് എച്ച് ഈക്വൽ ടു ഈ ലിമിറ്റ് ഈ വാല്യൂ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പോയിന്റ് സെവൻ ആണ് എം ഇസ് ടെൻഡിങ് ടു പോയിന്റ്

എച്ച് ലെഫ്റ്റ് സൈഡിൽ നിന്ന് സീറോയിലേക്ക് പോകുമ്പോഴും സീക്കൻഡ് ലൈൻ ടാഞ്ചൻ്റ് ലൈനിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടെ നോക്കിയേ ലിമിറ്റിന്റെ വാല്യൂ ഏതിലേക്ക് ടെൻഡ് ചെയ്യുന്നത് നോക്കിയേ എം ഇസ് ടെൻഡിങ് ടു പോയിന്റ് സെവൻ ഓക്കെ എച്ച് ഈ കോ സീറോ വരുമ്പോൾ സീക്കൻഡ് ലൈൻ ഉണ്ടാവില്ല വെൻ എച്ച് ടെൻസ് ടു സീറോ മൈനസ് എം ടെൻസ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു പോയിന്റ് സെവൻ സോ ലെഫ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു പോയിന്റ് സെവൻ Right derivative equal to 0 0.7, left derivative equal to 0 0.7. So, left derivative and right derivative exist and are equal to 0 0.7. 0 0.7 is 1 by root 2. Okay, approximate value of 1 by root 2 is 0 0.7. ഇപ്പൊ വൺ ബൈ റൂട്ട് ടു ലേക്കാണ് ഇത് അപ്രോച്ച് ചെയ്യുന്നത് സോ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എക്സിസ്റ്റ് വെൻ എസ് ഈക്വൽ ടുക്വൽ ടു വൺ ബൈ റൂട്ട് ടു പക്ഷേ നമ്മൾ ഇവിടെ പൈ ബൈ ഫോറിന് പകരം പൈ എടുത്തു കഴിഞ്ഞാൽ പൈ ആണിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ടാൻജന്റ് ലൈൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല സീറോയില് ടാൻജന്റ് ലൈൻ ഇല്ല പൈ നിറഞ്ഞ പോയിന്റിലും ടാഞ്ചൻ ലൈൻ ഇല്ല നമുക്കിപ്പോൾ കണ്ടു അതുപോലെ തന്നെ എവിടേക്ക് ടാഞ്ചൻ ലൈൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല ടു പൈ ത്രീ പൈ ഫോർ പൈ ഫൈവ് പൈ ഇവിടെ ഒന്നും ടാൻജൻ ലൈൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഓക്കെ ഇപ്പൊ ഇവിടെ നമ്മൾ കേവ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇവിടെ കേവ് ഷാർപ്പായിട്ട് വരുന്നത് കാണാം ഇവിടെ നോക്കി കേവ് സ്മൂത്ത് അല്ല ഷാർപ്പായിട്ടാണ് വരുന്നത് ഇവിടെ ഈ പോയിന്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കേവ് ഇസ് ഷാർപ്പ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ മോഡുലസ് ഓഫ് എക്സിന്റെ കേവ് പോലെയാണ് ഇവിടെ വരുന്നത് ഷാർപ്പായിട്ടാണ് വരുന്നത് ഇവിടെ കേവ് സ്മൂത്ത് അല്ല നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇപ്പൊ ഇവിടെ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല ഇപ്പൊ ഇവിടെ കേവ് എന്തായിരിക്കുന്നത് ഷാർപ്പായിട്ടായിരിക്കുന്നേ ഇതുപോലെ തന്നെ എക്സ് ഈകോട്ട് പൈല് സൂം ചെയ്താലും ഇവിടെ കേവ് ഷാർപ്പായിട്ട് വരുന്നത് നമുക്ക് കാണാം

when h tends to 0 from right side secant line approaches to tangent line secant line tangent line like approach gana. when h tends to 0 from left side secant line approaches to tangent line okay green line approaches to blue line so secant line approaches to tangent line when h tends to 0 from right side or h tends to 0 from left side പിന്നെ നമുക്ക് സ്ലോപ്പ് എന്താ കൂടി നമുക്ക് നോക്കാം സ്ലോപ്പിന്റെ വാല്യൂ സ്ലോപ്പ് ഓഫ് സീകൻഡ് എന്താ വരുന്നത് എവിടത്തേക്കാ ഇത് അപ്രോച്ച് ചെയ്യുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ എച്ച് ടെൻസ് വാല്യൂ എവിടത്തേക്കാണ് അപ്രോച്ച് ചെയ്യുന്നേ എച്ച് ഇസ് ടെൻഡിങ് ടു സീറോ ഫ്രോം റൈറ്റ് സൈഡ് എം ഇസ് ടെൻഡിങ് ടു മൈനസ് വൺ എം ഇസ് ടെൻഡിങ് ടു മൈനസ് വൺ പിന്നെ എച്ച് ടെൻസ് M is tending to minus 1. Now h is tending to 0 from left side. M is tending to minus 1. So left hand limit and right hand limit exist. So limit h tends to 0 m exist and equal to minus 1. Next function is sine modulus of x. So in input box enter sine abs x. Okay, sine bracket abs inside bracket x. ൂസ് എൻറ്റർ ചെയ്യ ഇൻപു നമ്മുടെ ഗ്രാഫ് കിട്ടും സൈൻ മോഡൽസ് ഓഫ് എക്സിന്റെ ഗ്രാഫ് ആണ് പി ക്യു ആർ പോയിന്റ് സീ കൻഡ് ലൈൻ ലൈൻ പാസിംഗ് ത്രൂ പി ആൻഡ് ക്യൂ ദിസ്ഇസ് സീ കൻഡ് ലൈൻ നൗ ടാൻജൻഡ് അറ്റ് ഓക്കെ ബ്ലൂ കളർ ലൈൻ ഇസ് ടാൻജൻഡ് അറ്റ് പിൻ എച്ച് ടെൻസ് ടു സീറോ ഫ്രം റൈറ്റ് സൈഡ് സീ കൻഡ് ലൈൻ അപ്രോച്ചസ് ടു ടാൻ ലൈൻ വെൻ എച്ച് ടെൻസ് ടു സീറോ ഫ്രം ലെഫ്റ്റ് സൈഡ് സീക്കൻഡ് ലൈൻ അപ്രോച്ചസ് ടു ടാൻജൻ ലൈൻ ഇനി സ്ലോപ്പിന്റെ വാല്യു എന്തായിട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം വെൻ എച്ച് ടെൻസ് ടു സീറോ ഫ്രം റൈറ്റ് സൈഡ് സ്ലോപ്പ് ഇസ് ടെൻഡിംഗ് ടു സ്ലോപ്പ് എമ്മിന്റെ വാല്യൂ എന്ന് ശ്രദ്ധിച്ച് എം ഇസ് ടെൻഡിംഗ് ടു മൈനസ് വൺ എമ്മിന്റെ വാല്യൂ ശ്രദ്ധിക്കണം എം ഇസ് ടെൻഡിംഗ് ടു മൈനസ് വൺ okay m is tending to minus 1 when h tends to 0 from left side m is tending to minus 1 m tending to minus 1 so left hand limit is equal to right hand limit which is equal to minus 1 therefore limit h tends to 0 f of a plus h minus f of a by h exists so tangent line exists at x equal to pi ടാൻജൻറ് ലൈൻറെ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ എടുക്കാം ടാഞ്ചൻ ലൈൻറെ ഇക്വേഷൻ നമുക്ക് കാണാം വൈ ഈക്വൽ ടു നമ്മുടെ ടാഞ്ചൻ ലൈൻ ടാഞ്ചൻ ലൈൻ ഇസ് വൈ ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് ഫൈവ് സൈനിന്റെ ഗ്രാഫ് ആയതുകൊണ്ട് എക്സ് ആക്സിൽ വരുന്ന ഡിസ്റ്റൻസ് നമുക്ക് മാറ്റിയെടുക്കാം എക്സ് ആക്സില് ക്ലിക്ക് ചെയ്യാം ഡിസ്റ്റൻസ് ക്ലിക്ക് ചെയ്യണം ഇവിടെ പൈ ബൈ ടു സെലക്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഈ ഡിസ്റ്റൻസ് മാറും വൺ ടു ത്രീ എക്സെട്ര ഉണ്ടായിരുന്നു അതിനെ നമ്മൾ പൈ ബൈ ടു പൈ ത്രീ പൈ ബൈ ടു എക്സെട്രാക്കിയിട്ട് മാറ്റി ഈ ഗ്യാപ്പ് നമ്മൾ ചേഞ്ച് ചെയ്തു ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയ ടാഞ്ചന്റ് ലൈൻ്റെ ഇക്വേഷൻ മൈനസ് എക്സ് പ്ലസ് പൈ ഈ പോയിന്റ് ആണ് പൈ പേ ഇസ് ഈക്വൽ ടു പൈ സ്മൂത്ത് അറ്റ് ദിസ് പോയിന്റ് ഈക്വൽ ടു സീറോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ എങ്ങനെയാ ടാഞ്ചന്റ് ലൈൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം ഇവിടെ നോക്കിയ ടാൻജൻ ലൈൻ കാണുന്നുണ്ടോ ഇവിടെ ഇല്ല അൺഡിഫൈൻഡ് ജിഇസ് അൺഡിഫൈൻഡ് വെൻ എച്ച് ടെൻസ് ടു സീറോ ഫ്രോം റൈറ്റ് സൈഡ് നമ്മുടെ സീക്ട് ലൈൻ ഈ ഒരു ലൈനിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത് ഇത് ഏത് ലൈനാണ് വൈ ഈക്വൽ ടു എക്സ് ലൈനാണ് സ്ലോപ്പ് ഇസ് അപ്രോച്ചിങ് ടു വൺ വെൻ എച്ച് ടെൻസ് ടു സീറോ ഫ്രോം ലെഫ്റ്റ് സൈഡ് നോക്കിയ നമ്മുടെ സീക്വൻഡ് ലൈൻ അപ്രോച്ച് ചെയ്യുന്നത് വൈ ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞ ലൈനാണ് ആൻഡ് സ്ലോപ്പ് ഈസ് ടെൻഡിംഗ് ടു മൈനസ് വൺ സോ വെൻസ് ഈക്വൽ ടു സീറോ ലിമിറ്റ് എച്ച് ടെൻസ് എച്ച് മൈനസ് എഫ് എ ബൈ എച്ച് ഡോട്ട് എക്സിസ്റ്റ് ബിക്കോസ് ലെഫ്റ്റ് ഡെറിവേറ്റീവ് മൈനസ് വൺ റൈറ്റ് ഡെറിവേറ്റീവ് വൺ ലെഫ്റ്റ് ഡെറിവേറ്റീവ് നോട്ട് ഈക്വൽ ടു റൈറ്റ് നമ്മൾ നോക്കി പൈല മോഡലസ് ഓഫ് എക്സ് ഇസ് ഡിഫറെബിൾ വെൻ എസ് ഈക്വൽ ടു പൈ സൈൻ മോഡലസ് ഓഫ് എക്സ് ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ വെൻ എസ് ഈക്വൽ ടു സീറോ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല ഈ ഗ്രാഫ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം ഈ പോയിന്റിൽ പി പിന്നു പറഞ്ഞ പോയിന്റില് കേവ് ഷാർപ്പായിട്ടായിരിക്കുന്നെ നോക്കിയവിടെ കേവ് ഷാർപ്പായിട്ടാണ് ഇരിക്കുന്നത് ഈ പോയിന്റിൽ ഫങ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല നമ്മൾ ഇവിടെ സൂമ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഗ്രാഫ് അവിടെ ഷാർപ്പായിട്ടായിരിക്കുന്നേ എ ഈക്വൽ ടു പൈ എടുക്കുമ്പോൾ കുഴപ്പമില്ല എ ഈക്വൽ ടു ടു പൈ ത്രീ പൈ എടുക്കുമ്പോൾ ഒന്നും കുഴപ്പമില്ല ഇവിടെ കുഴപ്പം വരുന്നത് എവിടെയാണ് എ ഈക്വൽ ടു സീറോ ടു സീറോ ദിസ് ഫോട്ട് ഡിഫറെഷ്യബിൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഒബ്സർവേഷൻ ബുക്കിൽ എഴുതി വെക്കാം വെൻ എസ് ഈക്വൽ ടു സീറോ സൈൻ മോഡ്ലസ് ഓഫ് എക്സ് ഇസ് നോട്ട് ഡിഫറെഷ്യബിൾ നെക്സ്റ്റ് ഫംഗ്ഷൻ ഇസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് സോ ഇൻ ഇൻപുട് ബോക്സ് എൻറ്റർ എ ബി എസ് എക്സ് ആൻഡ് വി ഹാവ് ടു ചെക്ക് ദ ഡിഫറൻഷ്യബിലിറ്റി അറ്റ് എ ഈക്വൽ ടു സീറോ ഇപ്പൊ ഇവിടെ ഇൻപുട്ട് ബോക്സിൽ എ ഈക്വൽ ടു സീറോന്ന് കൊടുക്കണം മോഡൽസ് ഓഫ് എക്സിന്റെ ഗ്രാഫ് ഇതുപോലെയാണ് വരുന്നത് അവിടെ രണ്ട് പോയിന്റ്സ് ഉണ്ട് എടുപ്പിക്കൂ ആ രണ്ട് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സീ ലൈൻ ആണ് വരച്ചിരിക്കുന്നത് ഇപ്പൊ ഈ സീ ലൈൻ വൈ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈനാണ് ടെൻഡിങ് ടു സീറോ ഫ്രോം റൈറ്റ് സൈഡ് ഓക്കെ എക്സ് ടെൻഡിങ് ടു സീറോ ഫ്രോം റൈറ്റ് സൈഡ് സീ കെൻഡ് ലൈൻ അപ്രോച്ചസ് ടു ദ ലൈൻ വൈ ഈക്വൽ ടു എക്സ് വൈ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈൻ തന്നെയാണ് ഇത് When h tends to 0, from left side, secant line approaches to y equal to minus x. When h tends to 0, from right side, m is tending to 1. When h tends to 0 from left side, m is tending to minus 1. So, right derivative is 1, left derivative is minus 1. പിന്നെ ടാൻജെന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ടാഞ്ചന്റ് ലൈൻ അവിടെ കാണാൻ പറ്റൂല എന്തുകൊണ്ട് കാണാൻ പറ്റൂല ടാൻജൻറ് ലൈൻ ഡസ് നോട്ട് എക്സിസ്റ്റ് ഡെറിവേറ്റീവ് നോട്ട് ഈക്വൽ ടുവ് സോ ലിമിറ്റ് എച്ച് ടെൻസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് ഡസ് നോട്ട് എക്സിസ്റ്റ് സോ സ്ലോപ്പ് ഓഫ് ടാൻജെൻറ് ഡോട്ട് എക്സിസ്റ്റ് സോ ദർ ഇസ് നോ ടാൻജൻ ലൈൻ സോ ദിസ് ഫങ്ഷൻ ഇസ് നോട്ട് ഡിഫറെബിൾ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ

minus x or here right derivative is 1 left derivative is minus 1 limit h tends to 0 f of a plus h minus f of a by h does not exist so modulus of x is not differentiable at x equal to 0 at the function at the f of x equal to x square when x less than or equal to 2 2x when x greater than 2 okay Input box is the entry if bracket x less than or equal to 2 x cap 2. നമ്മൾ ചെക്ക് പോയിന്റിൽ ഫങ് ഡിഫറൻഷ്യബിൾ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം നമുക്ക് ഇവിടെ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ മനസ്സിലായി ഫംഗ്ഷൻ പീസ് വൈസ് ആണ് ഫങ്ഷൻസ്വൽ ടു ഈ പാരാബോള എക്സ് സ്ക്വയറിന്റെ പാർട്ടാണ് ഗ്രേറ്റർ ദാൻ ടു സ്ട്രേറ്റ് ലൈൻ ടു എക്സിന്റെ ഒരു പാർട്ടാണ് നമ്മുടെ ഗ്രാഫിൽ വരുന്നത് ഈ രണ്ട് പാർട്ട് ചേർന്നതാണ് നമ്മുടെ ഗ്രാഫ് പരാബോളുടെ ഒരു പാർട്ടും സ്ട്രേറ്റ് ലൈൻറെ ഒരു പാർട്ടും ചേർന്നിട്ടാണ് നമ്മുടെ ഫംഗ്ഷന്റെ ഗ്രാഫ് വരുന്നത് നമ്മൾ സീകൻഡ് ലൈൻ എടുക്കാം ലൈൻ വിച്ച് പാസസ് ത്രൂ വെൻ എച്ച് ടെൻസ് ടു സീറോ ഫ്രം റൈറ്റ് സൈഡ് ഈ ലൈനാണ് നമ്മുടെ സീകൻഡ് ലൈനിൽ അപ്രോച്ച് ചെയ്യുന്നത് ഓക്കെ അത് ഇവിടുത്തെ ടാൻജൻഡ് ലൈൻ ആണോ നമുക്ക് ചെക്ക് ചെയ്യാം എച്ച് ടെൻസ് ടു സീറോ ഫ്രം റൈറ്റ് സൈഡ് സീകൻഡ് ലൈൻ ടാൻജന്റ് ലൈനിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ടോ ഒന്നും കൂടി ചെക്ക് ചെയ്യാം എച്ച് ഞാനിപ്പോ വണ്ണിൽ വെച്ചിട്ടുണ്ട് എച്ച് ഇസ് ടെൻഡിങ് ടു സീറോ ഫ്രം റൈറ്റ് സൈഡ് ഗ്രീൻ ലൈൻ ബ്ലൂ ലൈൻറെ അടുത്തേക്ക് പോകുന്നുണ്ടോ നോക്കിയേ പോകുന്നുണ്ടോ ഇല്ല സീ കൻഡ് ലൈൻ ഡസ് നോട്ട് അപ്രോച്ചസ് ടു ടാൻ ലൈൻ ഓക്കെ നോട്ട് അപ്രോച്ചിങ് ടു ടാൻ ലൈൻ ഇനി നമ്മൾ എച്ച് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൊണ്ടുവരാം ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുമ്പോൾ കുഴപ്പമില്ല കേട്ടോ സീകൻഡ് ലൈൻ ടാൻജൻ ലൈനിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ സ്ലോപ്പിൽ വരുന്ന മാറ്റം എന്താന്ന് നോക്കാം എച്ച് ഇസ് ടെൻഡിങ് ടു സീറോ ഫ്രം റൈറ്റ് സൈഡ് സ്ലോപ്പ് എന്താണ് ടൂ ആണ് സ്ലോപ്പ് ടു ഈ ലൈന്റെ സ്ലോപ്പ് ടൂ ആണ് സോ ഇറ്റ് ഇസ് ടെൻഡിങ് ടു സ്ലോപ്പ് ഇസ് ടു സോ റൈറ്റ് ഡെറിവേറ്റീവ് ഇസ് ടു ലെഫ്റ്റ് ഡെറിവേറ്റീവ് നോക്കാം നമുക്ക് എച്ച് ടു സീറോ ഫ്രം ലെഫ്റ്റ് സൈഡ് സ്ലോപ്പ് ഇവിടത്തേക്കാണ് പോകുന്നൊക്കെ

Left hand limit and right hand limit exist but they are not equal. So limit h tends to 0 f of a plus h minus f of a by h does not exist. So the function is not differentiable at x equal to 2. Clear This function x equal to 2 le differentiable. Alla. And the one differentiable differentiable right derivative is 2, left derivative is 4. Right derivative is not equal to left derivative. ഇനി നമ്മൾ അടുത്ത ഫംഗ്ഷൻ എടുക്കാം ഇൻപുട്ട് ബോക്സിൽ അടുത്ത ഫങ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കണം നെക്സ്റ്റ് ഫങ്ഷൻ ഇസ് എഫ് എക്സ് ഈക്വൽ ടു എക് ടു വൺ ബൈ ത്രീ എക്സറൈസ് ടു വൺ ബൈ ത്രീയുടെ ഗ്രാഫാണ് പിക്യു രണ്ട് പോയിന്റ്സ് ഉണ്ട് പിക്യൂയിലൂടെ പാസ് ചെയ്യുന്ന സീക്ട് ലൈൻ ആണ് നമ്മുടെ ഈ ലൈൻ ഓക്കെ ടാൻജന്റ് ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടാൻജന്റ് ലൈൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ബ്ലൂ കളർ ലൈൻ ഉണ്ടോ അവിടെ ഇല്ല എന്തുകൊണ്ടാ അവിടെ ടാൻജന്റ് ലൈൻ ഇല്ല ഇല്ലാന്ന് അല്ലേ എന്തുകൊണ്ടാ അത് ഇല്ലാത്തത് നമുക്ക് നോക്കാം

ഇതിങ്ങനെ വലിയ വലിയ വാല്യൂ ആയി പോകുന്നുണ്ട് നമ്മുടെ സീക്കൻഡ് ലൈൻ ഈ വേർട്ടിക്കൽ ലൈൻ ആയിട്ട് മാറുന്നത് നമുക്ക് കാണാം ഇത് ഏത് ആക്സിസിന്റെ അടുത്തേക്കാണ് പോകുന്നത് സീക്കൻഡ് ലൈൻ ഇസ് അപ്രോച്ചിങ് ടു വൈ ആക്സിസ് വൈ ആക്സിസിന്റെ സ്ലോപ്പ് എന്താണ് ആംഗിൾ പൈ ബൈ ടു ടാൻ പൈ ബൈ ടു ഇസ് ഇൻഫിനിറ്റി സോ റൈറ്റ് ആൻഡ് ലിമിറ്റ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി സോ റൈറ്റ് ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇനി ലെഫ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ടോ നമുക്ക് നോക്കാം എച്ച് ടെൻസ് ടു സീറോ ഫ്രം ലെഫ്റ്റ് സൈഡ് എം ഇസ് ടെൻഡിങ് ടു എമ്മിന്റെ വാല്യൂ ശ്രദ്ധിക്കണം ഇവിടെ എമ്മിന്റെ വാല്യൂ ശ്രദ്ധിക്ക എച്ച് ടെൻസ് ടു സീറോ ഫ്രം ലെഫ്റ്റ് സൈഡ് എമ്മിന്റെ വാല്യൂ ശ്രദ്ധിക്ക അതുപോലെ തന്നെ നമ്മുടെ സീക്കൻഡ് ലൈൻ നോക്കി സീക്കൻഡ് ലൈൻ എവിടത്തേക്കാണ് പോകുന്നത് വൈ ആക്സസിന്റെ അടുത്തേക്കാണ് പോകുന്നത് സോ വെൻ എച്ച് ടെൻസ് ടു സീറോ എച്ച് ടെൻസ് ടു സീറോ ഫ്രം ലെഫ്റ്റ് സൈഡ് എം ഇസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി നമ്മുടെ സീക്കൻഡ് ലൈൻ ഈ വേർട്ടിക്കൽ ലൈൻ ആയിട്ട് അതായത് നമ്മുടെ വൈ ആക്സസിന്റെ അടുത്തേക്കാണ് പോകുന്നത് സീക്കൻഡ് ലൈൻ അപ്രോച്ചിങ് ടു വൈ ആക്സസ് സോ ലെഫ്റ്റ് ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ് സോ ഹിയർ ഡെറിവേറ്റീവ് അറ്റ് സീറോ ഡസ് നോട്ട് എക്സിസ്റ്റ് സോ ദ ഫങ്ഷൻ ഇസ് നോട്ട് ഡിഫ്രെൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ ഇപ്പൊ ഇവിടെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം ഈ കേവ് ഇവിടെ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എ ഈക്വൽ ടു സീറോയിൽ കേവ് സ്മൂത്ത് ആണ് അങ്ങനെ ഇരുന്നിട്ട് പോലും ഇവിടെ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ അല്ല അപ്പൊ നമ്മൾ ഒരു കാര്യം ഉറപ്പിക്കാം ഫങ്ഷൻ ഡിഫ്രൻഷ്യബിൾ അല്ല എങ്കിൽ അവിടെ കേർവ് ഷാർപ്പായിട്ട് ഉണ്ടാകും ആ കാര്യം നമുക്ക് ഉറപ്പായിട്ട് കഴിഞ്ഞ എക്സാമ്പിൾ എന്ന് മനസ്സിലായി സൈൻ മോഡൽസ് ഓഫ് എക്സ് ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇക്വട്ട് സീറോ അവിടെ എക്സ് ഇക്വട്ടി സീറോയിൽ കേവ് എന്തായിരുന്നു ഷാർപ്പ് ആയിരുന്നു പക്ഷെ സ്മൂത്ത് ആയി കഴിഞ്ഞാൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂല കേവ് സ്മൂത്ത് ആയടത്തൊക്കെ കേവ് ഡിഫറൻഷ്യബിൾ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല അതിനുള്ള എക്സാമ്പിൾ ആണ് ഇത് എക്സ് റേസ് ട് വൺ ബൈ ത്രീ

ഇപ്പോൾ ഇൻപുട്ട് ബോക്സിൻ്റെ അകത്ത് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇഫ് ബ്രാക്കറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു ടു കൊമ എക്സ് സ്ക്വയർ മൈനസ് ഫോർ ഡിവൈഡ് ബൈ എക്സ് മൈനസ് ടു ഇപ്പോൾ ഇവിടെ ആൽഫ നടന്ന സൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് ഈക്വൽ ടു ടു നോട്ട് ഈക്വൽ ടു സിമ്പിൾ നമുക്ക് കിട്ടും വെൻ എക്സ് ഇസ് ഈക്വൽ ടു ടു അത് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ കോമ ഇടണം എക്സ് ഈക്വൽ ടു ഈക്വൽ ടു ഈക്വൽ ടു രണ്ട് പ്രാവശ്യം കൊടുക്കണം എക്സ് ഈക്വൽ ടു ഈക്വൽ ടു ടു കൊമ സിക്സ് അപ്പൊ നമുക്ക് ഈ ഗ്രാഫ് കിട്ടും പക്ഷെ ആ ഗ്രാഫിന്റെ അകത്ത് ഈ പോയിന്റ് ടു സിക്സ് എന്ന് പറഞ്ഞ പോയിന്റ് ടു എന്ന് പറഞ്ഞ പോയിന്റ് ഒന്നും ഉണ്ടാവില്ല ഇത് ഞാൻ ഇൻപുട്ട് ബാറിൽ ടു ഫോർന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റിന്റെ അകത്ത് ടു ഫോർന്ന് കൊടുത്തത് കൊണ്ടാണ് ഇവിടെ ഈ പോയിന്റ് വരുന്നത് ഈ പോയിന്റ് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക അതിന്റെ സ്റ്റൈല് മാറ്റി കഴിഞ്ഞാലാണ് നമുക്ക് ഇതുപോലെ ഹോളോ സർക്കിൾ വരുന്നത് അതുപോലെ തന്നെ ഇൻപുട്ട് ബാറിൽ ടു സിക്സ് പറഞ്ഞ പോയിന്റ് എടുത്തത് കൊണ്ടാണ് ഇവിടെ ഈ പോയിന്റ് വരുന്നത് പോയിന്റ് വളരെ വളരെ ചെറുതായതുകൊണ്ട് ടു എന്ന് പറഞ്ഞ പോയിന്റിൽ വരുന്ന ഹോൾ അല്ലെങ്കിൽ ടൂ സിക്സ് എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് ഗ്രാഫിൽ കാണാൻ പറ്റൂല അത് കാണാൻ വേണ്ടിയിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞാൻ പോയിന്റ് എടുത്തിരിക്കുന്നത് ഓക്കെ അതായത് ടു സിക്സ് പറഞ്ഞ പോയിന്റ് നമ്മുടെ ഗ്രാഫിൽ ഉണ്ട് കാരണം എന്താ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് സിക്സ് സോ ടു സിക്സ് ബിലോങ്സ് ടു അവർ ഗ്രാഫ്

ഇനി പി എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജൻറ്റ് ലൈൻ നോക്കിയാൽ നമ്മുടെ ടാഞ്ചൻ ലൈൻ ഇതാണ് വെൻ എച്ച് അപ്രോച്ചസ് ടു സീറോ ഫ്രോം റൈറ്റ് സൈഡ് സീക്കൻഡ് ലൈൻ ടാഞ്ചൻ ലൈനിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ടോ ഇല്ല അതിനു പകരം എന്താകുന്നൊക്കെ എച്ച് ഇസ് ടെൻഡിങ് ടു സീറോ ഫ്രോം റൈറ്റ് സൈഡ് സീക്കൻഡ് ലൈൻ ഇസ് അപ്രോച്ചിങ് ടു എ വേർട്ടിക്കൽ ലൈൻ ഇവിടെ ഒരു വേർട്ടിക്കൽ ലൈനിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത് എച്ച് ടെൻസ് ടു സീറോ ഫ്രോം സോ ആംഗിൾസ് പൈബൈ ടു ടാൻ പൈബൈ ടു നോട്ട് ഡിഫൈൻഡ് ഇതിങ്ങനെ മൈനസ് ഇൻഫിനോട്ട് ആണ് പോകുന്നത് എമ്മിന്റെ വാല്യൂ നോക്കിയേ അത് മൈനസ് ഇൻഫിനോട്ട് പോകുന്നത് ഒന്നും കൂടി ശ്രദ്ധിച്ചോളൂ വെൻ എച്ച് ടെൻസ് ടു സീറോ ഫ്രം റൈറ്റ് സൈഡ് എം ഇസ് ടെൻഡിങ് ടു മൈനസ് ഇൻഫിനിറ്റി എമ്മിന്റെ വാല്യൂ ഇതുപോലെ മൈനസ് ഇൻഫിലോട്ട് ആണിത് ചെല്ലുന്നത് ഓക്കെ നോക്കി മൈനസ് വലിയൊരു വാല്യൂ കിട്ടി അല്ലേ സോ റൈറ്റ് ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇനി നമ്മൾ ലെഫ്റ്റ് ഡെറിവേറ്റീവ് നോക്കാം എച്ച് ടെൻഡിങ് ടു സീറോ ഫ്രം ലെഫ്റ്റ് സൈഡ് സീക്കൻഡ് ലൈൻ ടാൻജൻ ലൈനിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ടോ ഇല്ല അത് മാത്രമല്ല സീക്കൻഡ് ലൈൻ അപ്രോച്ച് ചെയ്യുന്നത് ഇവിടുത്തേക്കാ നോക്കി ഒരു സ്ട്രേറ്റ് ലൈനായിട്ട് വേർട്ടിക്കൽ ലൈനിലേക്കാണെന്ന് അപ്രോച്ച് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു ടുന്ന് പറഞ്ഞ അത് അപ്രോച്ച് ചെയ്യുന്നത് നമ്മുടെ സ്ലോപ്പ് ഇവിടുത്തെക്കാ ടെ നോക്കാം സ്ലോപ്പിന്റെ വാല്യൂ ഒന്ന് ശ്രദ്ധിച്ചോളാം എച്ച് ഇസ് ടെൻഡിങ് ടു സീറോ ഫ്രം ലെഫ്റ്റ് സൈഡ് എം ഇസ് ടെൻഡിങ് ടു നോക്കി എമ്മിന്റെ വാല്യൂ ഇങ്ങനെ കൂടി കൂടി പോകുന്നുണ്ട് എം ഇസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി പിന്നെ എച്ച് ടെൻസ് ടു ഇൻഫിനിറ്റി പിന്നെ എച്ച് ടെൻസ് ടു സീറോ ഫ്രം റൈറ്റ് സൈഡ് എം ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി So right derivative and left derivative does not exist. So limit h tends to 0 f of a plus h minus f of a by h does not exist. So this function is not differentiable at x equal to 2. At the function at the Now next function is f of x equal to x square, x less than or equal to 2, x minus 4 whole square when x greater than 2. Input box in the entry into the if അകത്ത് ചെയ്തിട്ട് കൊടുക്കണം ണ്ടോ ഇല്ല സീ കൻഡ് ലൈൻ ഇവിടെ തന്നെ ഉണ്ട് ടാഞ്ചൻ ലൈൻ ഇവിടെയുണ്ട് സീറോ ഫ്രോം റൈറ്റ് സൈഡ് സീകൻഡ് ലൈൻ നോട്ട് അപ്രോച്ചസ് ടു അവർ ടാൻജൻ ലൈൻ ഇനി നമ്മൾ എച്ചിനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൊണ്ടുവരാം ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൊണ്ടുവരുമ്പോ കുഴപ്പമില്ല സീക്കൻഡ് ലൈൻ അപ്രോച്ചിങ് ടു ടാൻ ലൈൻ ഇനി നമ്മൾ എമ്മിന്റെ വാല്യൂം കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം എച്ച് ടെൻസ് ടു സീറോ ഫ്രോം റൈറ്റ് സൈഡ് സ്ലോപ്പ് നോക്കിയേ ഇവിടുത്തെക്കാ ടെയുന്നത് വെൻ എച്ച് ടെൻസ് ടു സീറോ ഫ്രം റൈറ്റ് സൈഡ് എം ടെൻസ് ടു മൈനസ് ഫോർ

എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ വൺ എക്സ് ഗ്രേറ്റർ ദാൻ ടു ഇപ്പോൾ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ദിസ് ഫങ്ഷൻ ഇസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു ഇവിടെ ഒരു ജമ്പ് ഉണ്ട് ഫംഗ്ഷന്റെ ഗ്രാഫ് ഇതുപോലെ വന്ന് ഇവിടം വരെ എത്തി ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു ജമ്പാണ് ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് ഇപ്പൊ ജംപ് ഡിസ്കണ്ടിയിലെ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവോ എക്സ് ഈക്വൽ ടു ടൂ ഡിഫറൻഷ്യബിൾ ആണോ നമ്മൾ ചെക്ക് ചെയ്യാം തൊട്ട് മുന്നേ ഒരു ഫംഗ്ഷൻ നമ്മൾ നോക്കിയിട്ടുണ്ട് എക്സ് ഈക്വൽ ടു ഡിഫറൻഷ്യബിൾ അല്ലാത്ത ഫംഗ്ഷൻ ആയിരുന്നു അത് അന്നേരം എന്തായിരുന്നു നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു ആയിരുന്നു ഇവിടെയും അതുപോലെ സംഭവിക്കുക എന്താ ഇവിടെ സംഭവിക്കുക നോക്കാം ഫംഗ്ഷൻ എൻ്റർ ചെയ്യേണ്ടത് ഇതുപോലെയാണ് ഈ ബ്രാക്കറ്റ് എക്സ് ലെസ് ദാൻ ഒരു ടു എക്സ് കൊമാ എക്സ് ഗ്രേറ്റർ ദാൻ ടു കൊമ ബ്രാക്കറ്റിന്റെ അകത്ത് എക്സ് മൈനസ് ടു ക്യാപ് ടു എസ് നമ്മുടെ സീക്കൻഡ് ലൈൻ എടുക്കാം ഇതാണ് നമ്മുടെ സീക്കൻഡ് ലൈൻ ലൈൻ ജോയിനിങ് അറ്റ് പി നമ്മുടെ ലൈൻ വെൻ എച്ച് ടെൻസ് ശ്രദ്ധിച്ചു നോക്കണേ നമ്മുടെ സീക്കൻഡ് ലൈൻ എവിടത്തേക്കാണ് അപ്രോച്ച് ചെയ്യുന്നൊക്കെ ഇവിടെ എച്ച് എസ് പോയിന്റ് വൺ ത്രീ എച്ചിന്റെ വാല്യൂ ഞാൻ ചെറുതാക്കി കൊണ്ട് പോവാന് സീക്കൻഡ് ലൈൻ അപ്രോച്ച് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു വേർട്ടിക്കൽ ലൈനിലേക്കാണ് എക്സ് ഈക്വൽ ടു ടു എന്ന് പറയുന്ന ഒരു വേർട്ടിക്കൽ ലൈനിലേക്കാണ് സീകൻഡ് ലൈൻ അപ്രോച്ച് ചെയ്യുന്നത് ഈ ലൈൻ ഇവിടെ വരുന്ന എക്സ് ഈക്വൽ ടു ടുന്ന് പറയുന്ന വേർട്ടിക്കൽ ലൈനിലേക്കാണ് സീകൻഡ് ലൈൻ അപ്രോച്ച് ചെയ്യുന്നത് ഓക്കെ ഈ ലൈൻ്റെ സ്ലോപ്പ് എന്താണ് ആംഗ്ലസ് പൈബൈ ടു ടാൻ പൈബൈസ് ഇൻഫിനിറ്റി ഈ വാല്യൂ എമ്മിന്റെ വാല്യൂ നോക്കിയാൽ എമ്മിന്റെ വാല്യൂ വെൻ എച്ച് ടെൻസ് ടു സീറോ ഫ്രം റൈറ്റ് സൈഡ് എം ഇസ് ടെൻഡിങ് ടു minus infinity okay slope is minus infinity when h is tending to 0 from right side m tends to minus infinity so right derivative does not exist when h tends to 0 from left side when h is tending to 0 now here h is tending to 0 from left side secant line approaches to this blue color line എമ്മിന്റെ വാല്യൂ ശ്രദ്ധിക്കോ ഫ്രോം ലെഫ്റ്റ് സൈഡ് എം ഇസ് ടെൻഡിങ് ടു ഫോർ സോ ലെഫ്റ്റ് ഡെറിവേറ്റീവ് ഇസ് ഫോർ റൈറ്റ് ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ് സോ ലിമിറ്റ് എച്ച് ടെൻസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് ഡസ് നോട്ട് എക്സിസ്റ്റ് സോ ദിസ് ഫങ്ഷൻ ഡിഫറെഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു ദിസ് ഫങ്ഷൻ ഇസ് നോട്ട് കണ്ടിന്യൂസ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ കണ്ടിന്യൂസ് അല്ലാത്ത വേറെ ഓരോ ഫങ്ഷൻസ് എടുത്ത് നോക്കാം അത് ആ പോയിന്റിൽ കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റിൽ അത് ഡിഫറൻഷ്യബിൾ ആകുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം ഇഫ് എ ഫംഗ്ഷൻ ഇസ് നോട്ട് കണ്ടിന്യൂസ് ഇറ്റ് ഇസ് നോട്ട് ഡിഫറെൻഷ്യബിൾ ഫോർട്ടീൻ പോയിന്റ് ത്രീ ഒബ്സർവേഷൻസ് ഇതുപോലെ മൂന്ന് കോളം വരുന്ന ടേബിൾ ഉണ്ടാക്കിയിട്ട് അതിൽ

So, limit h tends to 0 minus f of 0 plus h minus f of 0 divided by h is equal to minus 1. So, left derivative is 1, right derivative is minus 1. Okay. This is right derivative, right derivative is 1. This is left derivative, which is equal to minus 1. So, left derivative is not equal to right derivative. So, limit h tends to 0 f of 0 plus h minus f of 0 by h does not exist. that is f dash of 0 does not exist. So, tangent does not exist at 0, 0. And nature of curve, curve is sharp at x equal to 0. In the second part, we will first problem. f of x equal to sin x at x equal to pi. Left derivative equal to right derivative equal to minus 1. So, f dash of pi is equal to minus 1. Secant lines from both sides approaches to y equal to minus x plus pi. So tangent line is y equal to minus x plus pi. Nature of curve: smooth at x equal to pi. Curve is differentiable at x equal to pi, and curve is smooth at x equal to pi. Now second one, f of x equal to sine modulus of x at x equal to pi. Left derivative equal to right derivative equal to minus one. So f dash of pi equal to minus one. Second line from both sides approaches to y equal to minus x plus pi. So tangent line is y equal to minus x plus pi. And nature of curve is smooth at x equal to pi. Curve is differentiable at x equal to pi and curve is smooth at x equal to pi. Now third one f of x equal to modulus of x, x equal to 0. Left derivative is minus 1, right derivative is 1. So f dash of 0 does not exist. Secant line approaches to different lines. Tangent does not exist. Curve is sharp at x equal to 0. Curve is not differentiable at x equal to 0 and curve is sharp at x equal to 0. Now, fourth one f of x equal to x square x less than or equal to 2, 2x when x greater than 2 at x equal to 2. Left derivative is 4, right derivative is 2, f dash of 2 does not exist. Left derivative not equal to right derivative. So, f dash of 2 does not exist. Secant line approaches two different lines. So, tangent does not exist. Nature of curve sharp at x equal to 2. Okay, curve is not differentiable at x equal to 2, and curve is sharp at x equal to 2. Now, fifth one f of x equal to x raised to 1 by 3 at x equal to 0. Secant lines from both sides approaches to y axis. Hence, tangent exists. Tangent is y axis. Since the slope of y axis is not defined, function is not differentiable at x equal to 0. Curve is smooth at x equal to 0. If a curve is smooth, then it is differentiable. Differentiability is an indication of the smoothness of the curve. That is, if a function is differentiable at a point, the corresponding curve is smooth at that point. But the converse of this is not true.

Break at x equal to 2. Function is not continuous at x equal to 2, and function is not differentiable at x equal to 2. Now, seventh one f of x equal to x square, x less than or equal to 2, x minus 4 whole square when x greater than 2 at x equal to 2. Left derivative is 4, right derivative is minus 4. f dash of 2 does not exist. Secant line approaches to different lines. Tangent does not exist. Sharp at x equal to 2. Now, last one f of x equal to x square x less than or equal to 2, x minus 2 whole square when x greater than 2 at x equal to 2. From the left side, secant line approaches to a line having slope 4, and from the right it approaches to a vertical line. Hence, the left derivative is 4, and, di and right derivative does not exist. Therefore, tangent does not exist. Curve has a break at x equal to 2. കേവ് ഇസ് നോട്ട് കണ്ടിന്യസ് അറ്റ് എക്സ് ഈക്വൽ ടു ടു ആൻഡ് കേവ് ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു ടു ഈ ലാബ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലാബാണ് എല്ലാവരും ചെയ്ത് പഠിക്കണം ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ് അതിൻ്റെ ജോമെട്രിക്കൽ മീനിങ് മനസ്സിലാക്കാനും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോന്ന് നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലാബാണ് അപ്പോൾ ഇത് നന്നായിട്ട് ചെയ്ത് പഠിക്കണം ചെയ്ത് നോക്കുമ്പോൾ നമുക്കതിൻ്റെ സന്തോഷം ശരിക്കും മനസ്സിലാകും അപ്പം അതുകൊണ്ട് ഈ ലാബ് നിങ്ങൾ എല്ലാവരും ചെയ്ത് തന്നെ നോക്കണം ഓക്കെ താങ്ക് യു